നമ്മളിപ്പോ വന്നിരിക്കുന്നത് ആലുവയിലെ MRA ബേക്കറിയിലാണ്. ഓർക്കുമ്പോ തന്നെ വായിന് വെള്ളം വന്ന മലബാർ അറേബ്യൻ വിഭവങ്ങളുമായി അടിപൊളി കളക്ഷനും കേരളത്തിലെ ഏറ്റവും വലിയ ഡേറ്റ്സ് നട്ട്സ് ചോക്ലേറ്റ് ഡ്രൈഡ് ഫ്രൂട്ട്സ് വലിയൊരു കളക്ഷനായിട്ട് പുതിയൊരു ഷോപ്പ് നമ്മുടെ ആലുവയിൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും പറഞ്ഞാൽ തരില്ല കേട്ടോ. അവിടെ ഇത് കാണണമെങ്കിൽ എന്തായാലും നിങ്ങൾ ഇവിടെ വന്നോട്ടാ. MRA ബേക്കേഴ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്, നമുക്കൊന്ന് കയറി നോക്കാം. ഞാനൊരു ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറക്കാനുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള തിരക്കാണ് കേട്ടോ. അയ്യോ, ഷേക്കൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. അപ്പൊ സ്പെഷ്യൽ ഐറ്റംസ് ഒരേ പ്ലേറ്റ് പോരട്ടെ. ഒന്ന് പൊളിക്കും നോക്കിക്കോ. പുതിയ കടയായോണ്ട് ഇവിടെ കൊറേ വെലൂണൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടാ. എല്ലാം കൂടി വായിച്ചു വന്നിട്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടാ. ജെയിംസ് ഗ്രൂപ്പിനെ കുറിച്ച് എഴുതിയേക്കണ കേട്ടോ. നിങ്ങളുടെ സൗകര്യം പോലെ വായിച്ചോട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ ലൈറ്റായിട്ട് തുടങ്ങുള്ളൂന്ന്. എന്നിട്ട് പിന്നെ ഹാർഡാക്കാം. ഞാൻ ലൈറ്റായിട്ടൊരു ശാർദ ഷേക്ക് കുടിക്കണ കേട്ടാ. സൂപ്പർ ഷേക്കാണ് കേട്ടാ. ഇന്നത്തെ നട്സും ചോക്ലേറ്റും ഇത് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. വലിച്ചോട്ടും വലിച്ചോട്ടും മണില്ല, അതുകൊണ്ട് കുറച്ച് സ്പൂണില് തിന്നാം. കേറിയപ്പോഴേക്കും മഴ തുടങ്ങിട്ടാ. ഈ ഷോപ്പ് ഹൈവേ തന്നെയാണ് കേട്ടാ. മുമ്പിൽ കാറ് പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം ഉണ്ടട്ടാ. അപ്പൊ നമുക്ക് തുടങ്ങിയാലാ. വാ, ഞാനിപ്പോ നിക്കണത് ഇവിടുത്തെ മലബാർ സ്നാക്സ് കൗണ്ടറിന്റെ മുമ്പിലാണ്. ഞാൻ പറക്ക ഒരുപാട് സ്നാക്സ് ഉണ്ട്, ഏതെടുക്കണമെന്നാണ് കൺഫ്യൂഷൻ. എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളാണ്, ഇതിന്റെ എല്ലാത്തിന്റെയും പേരൊന്നും എനിക്കറിയാൻ പാടാട്ടോ. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ ഈ കിളിക്കൂട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കിളിക്കൂടിൻ്റെ പോലത്തെ ഇതാണ് കേട്ടാ. ബനാന ഫിംഗേഴ്സൊക്കെ സൂപ്പറാണ് കേട്ടാ. ഇത് മൂന്നെണ്ണം പോരട്ടെ. എല്ലാം ഓരോ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഇനി നമ്മൾ അടുത്തത് ട്രൈ ചെയ്യാമെന്നത് കൊതി ബിരിയാണിയാണ് കേട്ടാ. വാഴല തുറക്കുമ്പോഴുള്ള മണമുണ്ടല്ല എന്റെ പൊന്നു, സഹിക്കാൻ പറ്റില്ല. നിങ്ങക്കറിയാലേ പൊതി ബിരിയാണി എന്റെ വീക്ക്നെസ് ആണെന്ന്. പിന്നെ ഇതുപോലത്തെ ഒരു ചിക്കൻ കാലും കൂടി ഉണ്ടെങ്കിൽ സംഗതി ഉഷാറാണ് കേട്ടാ. കോഴിക്കാലും മസ്റ്റാണ് കേട്ടാ. ചിക്കൻ്റെ ഒരു പീസ് നുള്ളി എടുത്തിട്ട് ഈ ചോറിൻ്റെ കൂടെ വെച്ചിട്ട് ഈ ഒരു ഉണ്ടയാക്കി ഉണ്ടയാക്കി എനിക്ക് വയ്യ. ഈ ദം ബിരിയാണി പൊതിയാക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉള്ളല്ല പൊള്ളിയാണ്. നിങ്ങൾ ഈ MRA വരുമ്പോ ബിരിയാണി ട്രൈ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടാ. അതൊരു വേറെ ലെവലാണ്. ഇവിടെ എല്ലാവർക്കും നോമ്പാണ് കേട്ടാ. മുമ്പ് തുറക്കുന്നതിന് മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ് കേട്ടാ. എന്തോരം ടൈപ്പ് അൽഫാമുകളാണ്. നിർത്തി പൊരിച്ചത്, നിർത്താണ്ട് പൊരിച്ചത്, പിന്നെ ഗ്രില്ലിട്ട് പൊരിച്ചത്, ഗ്രില്ലിടാണ്ട് പൊരിച്ചത്, അങ്ങനെ പല വെറൈറ്റികളുണ്ട്. നമുക്കെല്ലാം പതുക്കെ പതുക്കെ ഇച്ചിരി ഇച്ചിരിയായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്കെല്ലാം തിന്ന് കാണിച്ചാലാട്ടാ. നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ? ഇത് നോർമൽ അൽഫാമാണ് കേട്ടാ. പേര് മാത്രമേ ഉള്ളൂ നോർമൽ. ടേസ്റ്റ് ഇടുവാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മണം സഹിക്കാൻ പറ്റണില്ല കേട്ടാ. കുറച്ച് നമുക്ക് പിച്ചിപ്പറക്കി തിന്നാം. ചെറിയൊരു പീസ് എടുത്തിട്ട് മയണൈസിൽ മുക്കി തിന്നാം. ചമ്മന്തിയിലും കൂടി മുക്കി തിന്ന് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. നോർമലല്ല പൊന്നപ്പൻ, പൊന്നപ്പൻ എന്താ ടേസ്റ്റ്. നമുക്ക് കാന്താരിനെ തിന്നാലോ. പേര് പോലെ തന്നെ കാന്താരി ആണ്. നമുക്ക് നോക്കാം. അത്ര കാന്താരി ഒന്നല്ല
ഇച്ചിരി വെറൈറ്റി ഉള്ള ഇതാണ് കേട്ടാ. എല്ലാത്തിനും പല പല ടേസ്റ്റാണ്. ഏതാണ് നല്ലതെന്ന് പറയാൻ പറ്റുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ആസ്വദിച്ച് തിന്നണം. അന്നാലേ അന്നത്തുള്ള ഓരോ ടേസ്റ്റും നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി അടുത്തത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടാ. അടുത്തത് ബാർബിക്യൂ ആണ് കേട്ടാ. പല്ലില്ലാത്തോണ്ട് ഇത്തിരി പാടാണ്. എന്നാലും ഞാൻ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. ബാർബിക്യൂ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഇത് ജോജോ കബാബാണ്. ഇത് ജോജോ ഉണ്ടാക്കിയതാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒരു ദിവസം ഉണ്ടാക്കും. അപ്പൊ നിഹാൽ കബാബ് എന്നാക്കും. നോക്കിക്കോ. മയണേസ് എടുത്തത് ഇത്തിരി കൂടുതലായി പോയി. അതുകൊണ്ട് എന്റെ മുഖത്തൊക്കെ ആയി. എന്റെ ഇല്ലമ്മ എന്റെ കോൺസെൻട്രേഷൻ കളയല്ലേ. ഞാൻ ഓരോന്നായിട്ട് തിന്നട്ടെ. സൂപ്പറാണ്, സൂപ്പറാണ്. എനിക്ക് കബാബ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. കുറെ അൽഫാം വന്നിട്ട് ഇതിന്റെ പേര് തന്നെ മറന്നുപോയി. അതുകൊണ്ട് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇതിന്റെ പേരെന്താന്ന് ഇടണോട്ടാ. പേരറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കത് മതി. ഇത് പെപ്പർ അൽഫാം ആണ് ട്ടാ. പെപ്പറിന്റെ നല്ല ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് മയണൈസിലും ചമ്മന്തിയിലും മുക്കി തിന്നാം. നമുക്ക് രണ്ടിലും മുക്കിച്ച് നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് അറിയാൻ പറ്റില്ല അപ്പാ. ഇത് കൊള്ളാല. എന്നാ ഒന്നും കൂടി എടുത്ത് നോക്കട്ടെ. കൊള്ളാം, അതും സൂപ്പറാണ് ട്ടാ. എന്നാലും ഇത്തിരി എരിവുണ്ടട്ടാ. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടട്ടാ. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച് നേമ്പ് തുറന്നു കഴിഞ്ഞിട്ടാ. ഇപ്പൊ കണ്ട സാമ്പിളാണ് ട്ടാ. ഇവരുടെ പൂരം കാണാൻ എന്റെ കൂടെ വാന്നേ. ടവറിന്റെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഓർഡർ അനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്ത് തരൂ ട്ടാ. ഈ ഫ്രീസറിൽ പല ടൈപ്പ് ഫ്രഞ്ച് കേക്കാണ് കേട്ടോ ഉള്ളത്. എന്തൊക്കെ വെറൈറ്റി കേക്കുകളാണ്. ഞാൻ തിന്നേക്കുന്നത് ഓറഞ്ചും ബ്ലാക്കും മാത്രമാണ് കേട്ടോ. പല ടൈപ്പ് വെറൈറ്റി കുക്കീസ്. എന്തൊക്കെ ടൈപ്പ് കുക്കീസാണ്. ഇതെല്ലാം കുക്കീസാണ് ട്ടാ. ആകപ്പാള ആയതി നുറുക്കേ തിന്നിട്ടുള്ളൂ. ഇവിടെ എന്തൊക്കെ ടൈപ്പ് നുറുക്ക്. അപ്പൊ ഇത് വാങ്ങിച്ചാൽ എനിക്ക് പല്ലില്ല കേട്ടാ. പല ടൈപ്പ് മിച്ചറുണ്ട്, കപ്പുറത്തതുണ്ട്, കായവറുത്തതുണ്ട്. വരണ്ട തന്നെ നാച്ചുറൽ ഹണിയാണ് കേട്ടാ. ഹലോ, ഹായ്. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരും ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ നക്കാൻ മറന്നു പോകരുത്.